ABC അപ്ഡേറ്റ്സ്. ജനനം മുതൽ മകന് പിറന്നാൾ സമ്മാനമായി മദ്യം നൽകിയ അച്ഛൻ. അവസാനം മകൻ ചെയ്തത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. എങ്കിലും ചില രസമുള്ള മദ്യകഥകൾ പറയാതെ വയ്യ. റം, ബ്രാൻഡി, വോഡ്ക, അങ്ങനെ അനവധി ഇനങ്ങൾ ഉണ്ടെങ്കിലും വിസ്കി എന്നത് കൂട്ടത്തിൽ അല്പം തലയെടുപ്പ് കൂടുതലുള്ള ഒന്ന് തന്നെയാണ്. സ്കോട്ട്ലൻഡുകാരനാണ് വിസ്കി. നാട്ടിൽ കാറുകൾ അനവധി ഉണ്ടെങ്കിലും ബെൻസ് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് വേറെയല്ലേ? അതുപോലെ തന്നെയാണ് ഇതും. വിസ്കി വിശേഷങ്ങളിലേക്ക് കടക്കും മുൻപ് എങ്ങനെയാണ് ഈ മദ്യം ഉണ്ടാക്കിയെടുക്കുന്നത് എന്നറിയണ്ടേ? ചോളം, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളുടെ മരക്കരി വാരിയെടുത്താണ് വിസ്കി ഉണ്ടാക്കുന്നത്. ഇനി അല്പം വിസ്കി ചരിതം. പൂർണ്ണമായും വിദേശിയായ വിസ്കികളിൽ അമേരിക്കൻ വിസ്കിക്കാണ് അല്പം മധുരമുള്ളത്. എന്നാൽ തനിനാടൻ അഥവാ സ്കോട്ട്ലൻഡുകാരൻ എന്നുറപ്പിച്ചു വിളിക്കാൻ കഴിയുന്നത് സ്കോച്ച് വിസ്കിയെയാണ്. ഒന്നുകിൽ ബാർലി അല്ലെങ്കിൽ ചോളം, ഏതെങ്കിലും ഒന്ന് മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന വിസ്കിയാണ് സിംഗിൾ മാൾട്ട് വിസ്കി. തീർന്നില്ല, അയർലൻഡുകാരനായ ഐറിഷ് വിസ്കി, കനേഡിയൻ വിസ്കി എന്നിങ്ങനെ വകഭേദങ്ങൾ ഇനിയുമുണ്ട്. എന്നാൽ ഏതിനാണെങ്കിലും വിസ്കിക്ക് പൊതുവെയുള്ള ഒരു പ്രത്യേകത ഇത് വർഷങ്ങളോളം ബാറുകളിൽ അടച്ചു സൂക്ഷിച്ചാണ് ഉണ്ടാക്കുന്നത് എന്ന് തന്നെയാണ്. വീര്യം കൂടുന്നതനുസരിച്ച് വിലയും കൂടും എന്ന കാര്യം ഉള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ വീര്യത്തിൻ്റെ കാര്യത്തിൽ സിംഗിൾ മാൾട്ടും സ്കോച്ച് വിസ്കിയും അല്പം മുൻപിലാണ്. മിനിമം 3 വർഷമെങ്കിലും ബാരലിൽ അടച്ചതിനു ശേഷം മാത്രമേ ഐറിഷ് വിസ്കിയും ഉപയോഗിക്കാറുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് ഇംഗ്ലണ്ടിലെ ടോണ്ടൺ സ്വദേശിയായ മാത്യു റോബ്സിനെയും അദ്ദേഹത്തിൻ്റെ അച്ഛനായ പീറ്റിനെയും ഓർമ്മ വരുന്നത്. വിസ്കിയുമായി അഭേദ്യമായ ബന്ധമുള്ള രണ്ടു പേരാണ് ഇവർ. 1992 സ്വദേശിയായ മാത്യു റോബ്സൺ ജനിക്കുന്നത്. നമ്മുടെയെല്ലാം പിറന്നാൾ സമ്മാനങ്ങൾ കളിപ്പാട്ടങ്ങളും കുട്ടിയുടുപ്പുകളും ഒക്കെയാണെങ്കിൽ റോബ്സണിന് അങ്ങനെയായിരുന്നില്ല. മകൻ ജനിച്ച അന്നു മുതൽ ഓരോ വർഷവും അവനു വേണ്ടി ആ പിതാവ് ഒരുക്കിയ സമ്മാനം ഒരു പക്ഷേ മറ്റൊരച്ഛനും ഇന്ന് വരെ നൽകാത്ത ഒന്നാവാനും ഇടയുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ. സമ്മാനം മറ്റൊന്നുമല്ല, 18 വർഷം പഴക്കമുള്ള സിംഗിൾ മാൾട്ട് വിസ്കി. ഷടാ, ഇതെന്തൊരു അച്ഛനാടോ എന്നാവും ചിന്ത അല്ലേ? നമ്മളൊക്കെ അച്ഛൻ്റെ കണ്ണു വെട്ടിച്ചാവും ഇജ്ജാതി കലാപരിപാടികൾ ഒരുക്കുക. ഇതിപ്പോൾ അച്ഛൻ തന്നെ മകന് മദ്യം വാങ്ങിക്കൊടുത്തിരിക്കുന്നു. എന്നാൽ നമ്മുടെ ചിന്തകളൊക്കെ അവിടെ നിൽക്കട്ടെ. കിട്ടിയ മദ്യം കൊണ്ട് കക്ഷി സ്ഥലത്തെ ആസ്ഥാന കുടിയനായി മാറിയിട്ടുമില്ല. മകൻ ജനിച്ച് 28 വർഷങ്ങളായിട്ടും ഒരു വർഷം പോലും മുടങ്ങാതെ അച്ഛൻ നൽകിയ സമ്മാനങ്ങൾ ആ മകൻ കരുതലോടെ ചേർത്തു വച്ചു. അപ്പൻ്റെ സ്നേഹം മാത്രമല്ല കാരണം, സംഭവം അല്പം വില കൂടുതൽ ഉള്ളതാണേ. 18 വർഷം പഴക്കമുള്ള ഈ സിംഗിൾ മാൾട്ട് വിസ്കിയുടെ കുപ്പികൾക്കായി പിതാവായി പീറ്റ് ചിലവഴിച്ച തുക കേൾക്കണ്ടേ? ഏകദേശം 5000 pounds. 1974 വിൻറ്റേജ് എന്ന ആദ്യത്തെ കുപ്പി പീറ്റ് വാങ്ങുന്നത് മാത്യുവിൻ്റെ ജനനം കുടുംബാംഗങ്ങൾക്കൊപ്പവും സുഹൃത്തുക്കൾക്കൊപ്പവും ആഘോഷിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇതേപോലെ കുപ്പി ഓരോ വർഷവും വാങ്ങി മകന് നൽകിയാൽ അവന് 18ാം പിറന്നാളാകുമ്പോൾ അവ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ വലിയ കൗതുകമാകുമല്ലോ എന്ന് വിചാരിച്ചാണ് പീറ്റ് ഇതിന് തുടക്കം കുറിച്ചത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. എന്നാൽ സംഭവം അങ്ങ് ഹിറ്റായി. വീര്യം കൂടിയതോടെ വിലയും കൂടി. എന്നു മാത്രമല്ല, വർഷങ്ങളുടെ തുടർച്ചയായ ശേഖരമായതിനാലും അത്യപൂർവമായി മാത്രം സംഭവിച്ച ഒന്നായതിനാലും 5000 pounds എന്നത് കുതിച്ചുയർന്ന് 40,000 pounds. ഇത് ഇന്ത്യൻ തുക ഏകദേശം 39,00,000 rupees വരും. ഇതിനിടെ ഈ ബ്രാൻഡ് വിസ്കിയുടെ മൂല്യം ഉയർന്നതായി വിസ്കി ബ്രോക്കറായ മാർക്ക് ലീറ്റർ പറയുന്നു. സംഗതി എന്തായാലും അച്ഛൻ്റെ പിറന്നാൾ സമ്മാനങ്ങൾ കൂട്ടിവെച്ച മകൻ ഇപ്പോഴിത് അവ നൽകി സ്വന്തമായി ഒരു വീട് വാങ്ങിയിരിക്കുകയാണ്. ഇനി ഒരു വിസ്കി അബദ്ധം കേൾക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ചൈനീസ് എഴുത്തുകാരനായ സാങ് വെയ്ക്കാണ് അമളി പറ്റിയത്. സ്വിറ്റ്സർലൻഡിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് സാങ് വെയ് വിസ്കി വാങ്ങാൻ തീരുമാനിച്ചത്. ചൈനയിലെ ഏറ്റവും അധികം വരുമാനം നേടുന്ന എഴുത്തുകാരിലൊരാളായിരുന്നു സാങ് വെയ്. തൻ്റെ മുത്തശ്ശിയോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയപ്പോഴാണ് വില കൂടിയ വിസ്കി കഴിക്കാൻ വെയ്ക്ക് ആഗ്രഹം വന്നത്. ഇതിനായി ചെലവിട്ടത് ഏകദേശം 600,000+ rupees. അതും വെറും ഒരു പെഗ് വിസ്കിക്ക് വേണ്ടി. നേരത്തെ അച്ഛൻ മകന് നൽകിയ പിറന്നാൾ സമ്മാനമായി സിംഗിൾ മാൾട്ട് വിസ്കി തന്നെയാണ് ഇവിടെയും താരം. എന്നാൽ 1878 നിർമ്മിച്ചതെന്ന് അവകാശത്തോടെ, അതുവരെ തുറക്കാത്തതെന്ന അഭിമാനത്തോടെയുമാണ് വിസ്കി പെഗ് സാങ്ങിൻ്റെ കയ്യിൽ എത്തിച്ചേർന്നത്. എന്നാൽ സംഭവം കയ്യിൽ വന്നതോടെ സാങ്ങിന് ഇതേക്കുറിച്ച് സംശയം വന്നു. കയ്യിൽ കിട്ടിയ മദ്യത്തിന് അത്രയും വർഷങ്ങൾ പഴക്കമുണ്ടോ എന്നതായിരുന്നു സംശയം. ഉപയോഗിച്ചിരുന്ന പുതിയ തരം ഗ്ലാസ്, കോർക്ക് ഇവയെല്ലാം മദ്യത്തിന് പഴക്കത്തെക്കുറിച്ചുള്ള സംശയം കൂട്ടുക തന്നെ ചെയ്തു. എന്നാൽ ഇതൊന്ന് പരിശോധിച്ച് കളയാം എന്ന തീരുമാനത്തിലായി സാങ്. എന്നാൽ അതോടുകൂടി കള്ളി വെളിച്ചത്തായി. പെഗിന് 600,000 rupees കൊടുത്ത് വാങ്ങിയ ആ മദ്യം ഒറിജിനൽ ആയിരുന്നില്ല, തനി വ്യാജൻ. വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി ഹോട്ടലിലെ മാനേജർ സാങ്ങിന് നേരിൽ വന്നു കണ്ട് ക്ഷമ ചോദിച്ചു. സാങ് നൽകിയ തുക തിരിച്ചു നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഹോട്ടൽ മാനേജറുടെ പിതാവ് 25 വർഷം മുൻപ് വാങ്ങിയതായിരുന്നു ആ മദ്യം എന്നും അത് വിൽപ്പനയ്ക്കായി വെച്ചിരുന്നതല്ല എന്നും അയാൾ പറഞ്ഞു. എന്തായാലും ഹൈ ക്ലാസ് വിസ്കി കഥകൾ കൊള്ളാമല്ലേ.
എന്നാൽ വിസ്കിയുമായി നമ്മൾ ഇന്ത്യക്കാർക്കും അല്പം നല്ല ബന്ധം വന്നിട്ടുണ്ട് എന്നതാണ് പഠനങ്ങൾ പറയുന്നത്. എന്തായാലും കഴിക്കുന്നുണ്ട്, എന്നാൽ അതല്പം സ്റ്റാൻഡേർഡ് കൂടിയ മദ്യമായിക്കോട്ടെ എന്നാണത്രേ ഇപ്പോഴത്തെ ഇന്ത്യൻ മദ്യപരുടെ ചിന്ത. അമേരിക്കയിലെ മൾട്ടിനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ പഠനത്തിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും അധികം വിസ്കി കഴിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണെന്ന് പറയുന്നു. അസുഖം വന്നാലും നല്ല മദ്യം കഴിച്ചിട്ടാണല്ലോ എന്നെങ്കിലും ആശ്വസിക്കാമല്ലോ അല്ലേ? ABC അപ്ഡേറ്റ്സ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെൽ ബട്ടണും അമർത്തൂ.